മൈജി ഫ്യൂച്ചർ ദി ഫ്യൂച്ചർ ഈസ് ഹിയർ. കേരളത്തിലെ ഗുണ്ടാവിളയാടത്തിന് ഉത്തരവാദി സർക്കാരാണെന്ന പി കെ ബഷീർ എം എൽ എ സംസ്ഥാനത്ത് ആർക്കും എന്തും ചെയ്യാമെന്ന അവസ്ഥയാണ്. ആഭ്യന്തരവകുപ്പ് പൂർണ്ണ പരാജയമാണെന്നും എം എൽ എ കുറ്റപ്പെടുത്തി. ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് പി കെ ബഷീർ എം എൽ എ ഉയർത്തിയത്. കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട പ്രതി നാട്ടിൽ വന്നത് ആ പരിധിയിലെ പോലീസ് സ്റ്റേഷനിൽ അറിഞ്ഞില്ല എന്നത് പോലീസ് സംവിധാനത്തിലെ ഇന്റലിജൻസിന്റെ വീഴ്ചയാണ് കാണിക്കുന്നത്. സംസ്ഥാനത്ത് ആർക്കും എന്തും ചെയ്യാമെന്ന അവസ്ഥയുള്ളതാണെന്നും പോലീസിനെ നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ അനുവദിക്കാത്തതാണ് ഗുണ്ടവിളയാട്ടത്തിന് കാരണമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരള സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പിനൊരു വകുപ്പില്ല. കാരണം അത് വളരെ ശക്തനായ ഒരു മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ തലവൻ. പക്ഷേ ഏറ്റവും ഗുണ്ടാവിളയാട്ടങ്ങളും അതിക്രമങ്ങളും നടക്കുന്ന ഒരു കാലഘട്ടം. കാപ്പ ചുമത്തിയെ നാട് കടത്തപ്പെട്ട പ്രതി നാട്ടിൽ വന്നത് ആ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ വന്നത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ പോലീസ് സംവിധാനത്തിലുള്ള ഇൻ്റലിജൻസിൻ്റെ വീഴ്ച, പോലീസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വീഴ്ച എത്രമാത്രമാണ് നമ്മൾ മനസ്സിലാക്കണം. ആർക്കും എന്തും ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത്. ആളുകളെ കൊന്നിട്ട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ കൊണ്ടുവിടുന്ന ഒരു അവസ്ഥ. നാട്ടിൽ ഗുണ്ടാവിളയാട്ടം വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിനൊക്കെ ഉത്തരവാദി സർക്കാരാണെന്നും പി കെ ബഷീർ എം എൽ എ കുറ്റപ്പെടുത്തി. അതുപോലെ തന്നെ ഒരുപാട് അതിക്രമങ്ങളാണ് ഇപ്പോൾ അടുത്ത കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ പോലീസിനെ അനുവദിക്കാത്തൊരു സാഹചര്യമാണ് ഇന്ന് ഈ ഗുണ്ടാവിളയാട്ടത്തിനൊക്കെ കാരണം. കൊലക്കേസ് പ്രതികൾക്ക്, ടി പി ചന്ദ്രശേഖര കേസിലെ പ്രതികൾക്കൊക്കെയാണ് ഒരു കൊല്ലത്തിൽ 365 ദിവസമാണ്. അതിൽ 255 ദിവസവും പരോളിലാണ്. പിന്നെ എങ്ങനെ നാട്ടിൽ ക്രിമിനലുകളുടെ വിളയാട്ടം ഇല്ലാതിരിക്കുക? ഇതിനൊക്കെ ഉത്തരവാദി ഗവൺമെൻറ് തന്നെയാണ്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്കെല്ലാം വർഷത്തിൽ 255 ദിവസവും പരോളാണ്. പിന്നെ എങ്ങനെ നാട്ടിൽ ഗുണ്ടാവിളയാട്ടം ഇല്ലാതിരിക്കുമെന്നും ഇദ്ദേഹം ചോദിച്ചു. ശക്തമായ നടപടികൾ എടുത്ത് മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.